നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇന്ന് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്ന ഒരു ചെറിയ ഐറ്റം മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. കട്ട്ലറ്റ്, ബീഫ് കട്ട്ലറ്റ്, ഈസി ബീഫ് കട്ട്ലറ്റ്. പല വിഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ബീഫ് കട്ട്ലറ്റ് ആണ് തയ്യാറാക്കുന്നത്. എല്ലാവരും തയ്യാറാക്കണം. നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മളെ സ്വാഗതിക്കുകയാണ്. ഇതിലേക്ക് ആദ്യം നമ്മൾ ക്യാരറ്റ്, ബീഫ് ബീഫ് കട്ട്ലറ്റ് ക്യാരറ്റ് ചേർക്കണം. ക്യാരറ്റ് ചെറുതായിട്ട് കൊത്തി കഴിഞ്ഞ ക്യാരറ്റ് ചേർത്ത് നോക്കിയാണ്. ഇതൊക്കെ ഒന്ന് വഴറ്റണം. പെട്ടെന്ന് വഴറ്റി കഴിയാൻ കഴിയും. ഒപ്പം തന്നെ സവാള, ഉള്ളിയും, ഒരു വലിയ സവാളയും രണ്ടും അഞ്ചാറ് ഉള്ളിയും ഒക്കെ കൊത്തി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതും ഇതിനകത്തേക്ക് ഇടാം, വഴറ്റുക. ഒപ്പം വെളുത്തുള്ളി, ഒരു നാലഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു ഇത്രയും വേണ്ട, നമുക്കൊരു ഒരു അര ടീസ്പൂൺ മതി ഇഞ്ചി. കാരണം വളരെ കുറച്ച് മീറ്റാണ് എടുത്തേക്കുന്നത്. ബീഫ് വളരെ കുറച്ച് എടുത്തിട്ടുള്ളത്. ഞാനൊരു 250 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കട്ട് ചെയ്ത് മിക്സിയിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ബീഫ്. ബീഫ് ചേർത്ത് പുറത്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലൂടെ പച്ചമുളക് ചേർക്കണം. പച്ചമുളക് ചെറുതായിട്ട് കൊത്തി കഴിഞ്ഞാൽ പച്ചമുളക് ചേർക്കണം. ഒപ്പം ഇതിനാവശ്യമായ മസാലകൾ കൂടി ചേർക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. കട്ട്ലറ്റിനെപ്പോഴും കുരുമുളക് പൊടി കൂടുതൽ മുമ്പിൽ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേക ടേസ്റ്റായിരിക്കും. ഇതൊന്ന് വഴറ്റി വന്ന് കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ബീഫ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴറ്റിയിട്ട് നല്ല മണം വരുന്നുണ്ട്. മസാലയൊക്കെ ഏതാണ്ട് മുരിഞ്ഞിട്ടുണ്ട്. ഒരുപാട് മുരിഞ്ഞുപോയ മസാലയുടെ മണമൊന്നും കിട്ടില്ല. അതുകൊണ്ട് ആവശ്യം മുരിഞ്ഞാൽ മതി. ഒപ്പം നമുക്ക് ഇനി ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫും കൂടി ചേർന്ന് അതിൻ്റെ ഒപ്പം മിക്സ് ചെയ്ത് നന്നായിട്ട് വറുത്തെടുക്കാം. ഒരുപാട് വർക്കേം വേണ്ട. ഇത് പറഞ്ഞ് ഈസി കട്ട്ലറ്റാണ്. അതുകൊണ്ട് അധിക ദിവസമൊന്നും വെക്കാനൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കുന്നു, അപ്പോൾ തന്നെ കഴിക്കുന്നു, ചൂടോടെ കഴിക്കുന്നു. അത്രയും ഇത് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് എളുപ്പത്തിൽ, ഒരു ബുദ്ധിമുട്ടില്ലാതെ, ഒരു സ്ട്രെയിനില്ല. പലപ്പോഴും കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കാൻ ആൾക്കാർക്ക് മടി, ഭയങ്കര സ്ട്രെയിനാണ്, ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. ഒന്നുമില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ബീഫ് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. വെള്ളം വറ്റി വരുമ്പോഴാണ് ഈ ചെറിയതായിട്ട് പൊട്ടുന്ന ശബ്ദം കേൾക്കാൻ വേണ്ടി, ചെറുതായിട്ട് വെള്ളം പൊട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ പൊട്ടിയുന്ന ശബ്ദമായി. നമുക്ക് ഇനി ഇതിനകത്ത് കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നേരത്തെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള കിഴങ്ങ് അല്പം അല്പം ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യുക. ചൂടാറാത്തതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ പറ്റും. ചൂടാറയിച്ച് കൈകൊണ്ട് തേച്ച് കിഴങ്ങ് ഒട്ടും തന്നെ കാണാത്ത ഒത്തിരി തേച്ച് പിടിക്കും. പച്ചപ്പ് ഒരുപാട് കിഴങ്ങ് ആകേണ്ട ആവശ്യവുമില്ല. പിന്നെ ഉപ്പൊക്കെ നേരത്തെ തന്നെ ബീഫ് ഉപ്പിട്ട് വാങ്ങി വേവിച്ചിട്ടുള്ളതാണ്. വെജിറ്റബിൾസിൻ്റെ ആൾക്കാർ ഉപ്പ് ചേർത്തിട്ടുണ്ട്. കിഴങ്ങും അല്പം ഉപ്പ് ചേർത്ത് വേവിച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് നോക്കിയാൽ മതി. എല്ലാം കഴിഞ്ഞിട്ട് ഉപ്പ് ഉള്ളിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഒരു വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരിക്കും, ഞങ്ങൾക്കൊരു പ്രോത്സാഹനമായിരിക്കും. ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുന്നതിന് നിങ്ങളുടെ പ്രോത്സാഹനം ഒരുപാട് പേരെ പ്രോത്സാഹനമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെയും ഒരു സപ്പോർട്ട് ഉണ്ടാകുന്ന അഭ്യർത്ഥിക്കുന്നു. അല്പം കൂടി നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. കാരണം ഇതായിട്ടില്ല, നേരത്തെ വെച്ചൊക്കെ ഏതാണ്ട് അളവ് കൃത്യമാണ്. ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏതാണ്ട് ഒരു 2-3 ഇടത്തരം കിഴങ്ങാണ് പുഴുങ്ങി വെച്ചിരിക്കുന്നത്. അത് ചേർത്തു. ഈ കിഴങ്ങും കൂടി നമ്മൾ ചിലരെ സാധാരണഗതിയിൽ കിഴങ്ങ് എല്ലാം കഴിഞ്ഞിട്ട് ഓഫാക്കി വെച്ചിട്ട് ചേർക്കണം. നമ്മൾ കിഴങ്ങും കൂടി ഒപ്പം ചേർത്ത് ഇങ്ങനെ വരക്കുമ്പോൾ തന്നെ ആ കിഴങ്ങിൻ്റെ പച്ചപ്പ് പോകും. ആ കിഴങ്ങിൻ്റെ ഫ്ലേവറും മീറ്റിൻ്റെ ഫ്ലേവറും ഒക്കെ ഒന്നായി മാറും. പ്രത്യേകം നല്ല കട്ട്ലറ്റ് നമുക്ക് ലഭിക്കും. അല്പം കുരുമുളക്, ഇനി ഈ അവസരത്തിൽ അല്പം കുരുമുളക് പൊടി തൂത്ത് കൊടുക്കുക. നേരത്തെ ഇട്ട് മുരിഞ്ഞു പോകും. ആ മുരിഞ്ഞു പോകുമ്പോൾ കുരുമുളക് പൊടിൻ്റെ ഒരു ടേസ്റ്റോ ഫ്ലേവറോ ഉണ്ടാവില്ല. അപ്പോൾ അല്പം കുരുമുളക് പൊടി ഇങ്ങനെ തൂത്ത് കൊടുക്കുക. അപ്പോൾ കടിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കുരുമുളകിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും.
കട്ടറ്റ ഷേപ്പ് ചെയ്യേണ്ടതുണ്ട് ഷേപ്പ് ഏത് ഷേപ്പും ചെയ്യാം കൈ കൊണ്ട് മാത്രം ഷേപ്പ് ചെയ്യാം ഞാൻ സാധാരണ ചെയ്യുന്നത് ഒരു മിൽമയുടെ നെയ്ത കുപ്പിയുടെ മുടി എടുക്കും ആ മുടിയിലേക്ക് ഇങ്ങനെ വൃത്തിയെടുത്ത വറുത്തെടുത്ത നീറ്റ് കിഴങ്ങിനൊക്കെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് വളരെ പെട്ടെന്ന് ഇതിന് ഒന്ന് സൈഡ് പ്രസ് ചെയ്യുന്ന നമുക്ക് നല്ല ഷേപ്പുള്ള കട്ടറ്റ് വരും ഇങ്ങനെ കുക്കി വറുക്കുന്നതിനായിട്ട് രണ്ട് എഗ്ഗ് വൈറ്റ് എടുക്കണം എഗ്ഗ് വൈറ്റ് മാത്രമാണ് ഒരു ട്രാൻസ്പാരൻ്റ് ആയിരിക്കും ഈ സാധാരണ എഗ്ഗ് വൈറ്റ് മുക്കി അല്ലെങ്കിൽ മുട്ടയിൽ മുക്കിയിട്ട് റസ്ക് പൊടിയ അല്ലെങ്കിൽ റൊട്ടി പൊടിയൊക്കെ മുക്കി പൊരിക്കാൻ മുക്കിയാണ് അപ്പോൾ അതൊന്നുമില്ല ജസ്റ്റ് ഇതിനകത്ത് മുക്കി നമ്മൾ ഇതിനകത്തേക്ക് മുക്കിയിട്ട് എണ്ണ കിളച്ചിറക്കുന്ന എണ്ണയിലേക്ക് ഇടുക അപ്പോൾ ഇതുകൊണ്ട് വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ എണ്ണ ചിത്താവില്ല സാധാരണ രീതിയിൽ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ പൊടി മുക്കിയ റസ്ക് പൊടിയൊക്കെ എണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് എണ്ണ കരിഞ്ഞു പോകട്ടാണ് ഇത് ഒട്ടും കരിഞ്ഞു പോവില്ല കട്ട്ലറ്റിന് കളർ വ്യത്യാസം വരില്ല നല്ല ലൈറ്റ് ബ്രൗൺ കളറിലെ കട്ട്ലറ്റ് നമുക്ക് എടുക്കാൻ കഴിയും ഒരുപാട് മുരിയേണ്ട ആവശ്യമില്ലല്ലോ ചെറിയ കോട്ടിങ്ങല്ലേ ഉള്ളൂ നല്ല ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള കട്ട്ലറ്റ് വരും നോക്കൂ നല്ല ഭംഗിയുള്ള കട്ട്ലറ്റ് നമുക്ക് കിട്ടും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മുക്കി വറുത്തെടുക്കാൻ കഴിയും വളരെ വേഗത്തിൽ വറുത്ത് കഴിയും അതിൻ്റെ പ്രത്യേകതകൾ വലിയ പാത്രമാണെങ്കിൽ നമുക്ക് ഒന്നിക്കുള്ളി ഇടാം പക്ഷേ ഉള്ളിൽ എണ്ണ ചിലവാകും അതുകൊണ്ട് അധികം വലിയ പാത്രം വെക്കേണ്ട ആവശ്യമില്ല ഉടനെടുന്നതായിരിക്കും നല്ലത് അടുത്ത് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ആ രണ്ട് മുട്ടയുടെ മഞ്ഞക്കുരു മഞ്ഞക്കുരു കൂടി ചേർത്തിട്ട് വെട്ടിയാണ് ബാക്കിയുള്ള എഗ്ഗ് വൈറ്റും മഞ്ഞ കൂട്ടി വെട്ടിയെടുക്കുക നമുക്ക് വേണ്ട ആവശ്യത്തിൽ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇതുപോലെ മുഴുവനും വറുത്തില്ല രണ്ടാമത് നമുക്ക് ആവശ്യമുള്ള വറുത്താൽ മതി കട്ട്ലറ്റ് എപ്പോഴും ചൂടോടെ ഫ്രഷായിട്ട് കഴിക്കണം അതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ ബാക്കിയുള്ളത് നേരെ ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കും ഇപ്പോൾ ഇതും ഒരു നാലെണ്ണമാണ് ഒരു വറുക്കാൻ പോകുന്നത് മുക്കി വറുക്കാൻ പോകുന്നത് ബാക്കിയുള്ള ഫ്രിഡ്ജിൽ വെക്കുന്നു വ്യത്യാസമില്ല ചെറിയൊരു ലൈറ്റ് യെല്ലോ കളർ വ്യത്യാസമുള്ളൂ ഞാൻ രണ്ടും കൂടെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം നമുക്ക് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം രണ്ട് എഗ്ഗ് വൈറ്റ് മാത്രം ചേർത്തതും എഗ്ഗ് യെല്ലോ ഭാഗം ചേർത്തതും വെച്ചിരിക്കുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ മറ്റൊന്ന് കുറച്ച് ട്രാൻസ്പാരൻ്റ് ആണ് മറ്റൊരു പൊടി മാത്രമുള്ളൂ കടകളിലേക്ക് ആകുമ്പോൾ കൂടുതലും പൊടിയോ ഇറക്കി പൊടിയൊക്കെ ചേർത്തായിരിക്കും ഇത് നമുക്ക് പ്യുവറായിട്ടുള്ള ബീഫ് തന്നെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നു വീടുകളിലാക്കുമ്പോൾ നല്ല ഫ്രഷായിട്ട് കട്ടായിട്ട് ഞാനൊരു കഴിച്ചു നോക്കിയത് ഇവിടെയൊക്കെ ക്രിസ്പി ആയിട്ടുള്ള മഞ്ഞ കുരു ചേർത്തിട്ടുള്ളതാണ് ഞാനൊന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ടാവും നല്ല ടേസ്റ്റാണ് എല്ലാ കുരുവാവിൻ്റെ ഫ്ലേവറും മുക്കായിട്ട് തീർച്ചയായിട്ടും നമുക്ക് നോക്കാം അതിൻ്റെ ഒരു ടെക്സ്റ്റർ നോക്കാം നമുക്ക് നോക്കാം ഇതിൻ്റെ കട്ടിയത് കുടിച്ച് നോക്കുന്നുണ്ട് നല്ല വറുത്ത് നല്ല ഡ്രൈ ആയിട്ട് ഒപ്പം ക്യാരറ്റും മുക്കരങ്ങളൊക്കെ ആയിട്ട് നല്ല മണമൊക്കെ ആയിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്രിസ്മസിൻ്റെ അത് ഉണ്ടാക്കണം നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ട വിഭവം ഇഷ്ടപ്പെട്ടത് നിങ്ങൾ നെക്സ്റ്റ് ടേസ്റ്റിൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് മെറി ക്രിസ്മസ്